നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളം പറവൂർ പുത്തൻവേലിക്കരയിൽ സ്ത്രീകൾ തമ്മിൽ കൂട്ടത്തല്ല്. സ്ത്രീകൾ തമ്മിലുള്ള വാക്കേറ്റത്തിന്റെയും അടിപിടിയുടെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. എറണാകുളം പറവൂർ പുത്തൻവേലിക്കരയിലാണ് സംഭവം നടന്നത്. കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് എത്തിയപ്പോൾ പിടിച്ചുമാറ്റാൻ ചെന്നയാൾക്ക് വെട്ടേൽക്കുകയും ചെയ്തു. പുത്തൻവേലിക്കര ചെറുകടപ്പുറം കാച്ചപ്പിള്ളി വീട്ടിൽ ബിബിനാണ് വെട്ടേറ്റത്. ബിബിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടേറ്റ ബിബിന്റെ നില ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ടുകൾ. 44 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. രണ്ട് സ്ത്രീകൾ തമ്മിൽ തർക്കമുണ്ടാകുന്നതും തുടർന്ന് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. സ്ത്രീകൾ തമ്മിലടിക്കുമ്പോൾ രണ്ട് പെൺകുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നത് ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം. അപവാദം പറഞ്ഞു പരത്തിയെന്ന് ആരോപിച്ചാണ് വഴക്കു തുടങ്ങിയത്. പിന്നീട് കൈ ചൂണ്ടി പരസ്പരം സംസാരിക്കുകയും സ്ത്രീകളിൽ ഒരാളുടെ അമ്മയെ രണ്ടാമത്തെ സ്ത്രീ ഉന്തിയതോടെയുമാണ് പ്രശ്നം വഷളായത്. അമ്മയുടെ ദേഹത്ത് കൈവയ്ക്കുന്നു എന്ന് ചോദിച്ച പരസ്പരം മുടിയിൽ കുത്തിപ്പിടിക്കുന്നതും പിടിച്ചു വലിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇതോടെ സ്ഥലത്തുണ്ടായിരുന്ന പെൺകുട്ടികളും ഒരു സ്ത്രീയെ മർദ്ദിക്കുന്നുണ്ട്. തുടർന്ന് ഒരാൾ പിടിച്ചു മാറ്റാനും സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിൽ അവസാനം കാണാൻ കഴിയുക. ആലുവ പുത്തൻവേലിക്കരയിൽ 11-ാം തീയതിയാണ് സംഭവം നടന്നത്. അപവാദ പ്രചരണം ചോദിക്കാൻ ചെന്നതോടെയാണ് അയൽവാസികൾക്കിടയിൽ സംഘർഷം ഉടലെടുത്തത്. സംഘർഷത്തിൽ ഏർപ്പെട്ടവരിൽ ഒരു സ്ത്രീ ഭിന്നശേഷിയുള്ള സ്ത്രീയാണ്. ഭിന്നശേഷിക്കാരിയായ യുവതിയുടെ ഭർത്താവാണ് തമ്മിലടിച്ചവരെ പിടിച്ചു മാറ്റിവിട്ടത്. എന്നാൽ സംഭവം നടന്ന അതേ ദിവസം തന്നെ ഇയാളെ അയൽവാസികളുടെ മകനും സുഹൃത്തുക്കളും വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പുത്തൻവേലിക്കര സ്വദേശി ബിബിൻ, ദീപു, ദീപ്തി, കുഞ്ഞുമേരി എന്നിവരടക്കം 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പരസ്പരം വാക്കേറ്റത്തിനിടെ ഭിന്നശേഷിക്കാറിയ സ്ത്രീയും അയൽവാസിയും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ആക്രോശത്തോടെ മുടിയിൽ അടക്കം ഇരുവരും പിടിച്ച് മർദ്ദനം ആരംഭിച്ചതോടെ ഒപ്പമുണ്ടായിരുന്ന യുവതികൾ പിടിച്ചുമാറ്റാനും ഇടയിൽ മർദ്ദിക്കുകയുമായിരുന്നു. ഭിന്നശേഷിക്കാരിയായ യുവതിയുടെ ഭർത്താവിന് വെട്ടേറ്റ സംഭവത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിനിടെ മറ്റൊരു സംഭവത്തിൽ കോട്ടയം കൊല്ലോട് മലമേൽക്കാവ് ക്ഷേത്രത്തിന് സമീപം റോഡരികിൽ കൂട്ടിയിട്ട പൈപ്പിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. പുതുപ്പള്ളി ഇരവിനല്ലൂർ പാറവേൽപ്പറമ്പിൽ PC ബാബുവിന്റെയും സരസുവിന്റെയും മകൻ 30-കാരനായ ശ്രീകുമാറാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 7:30 കൊല്ലാടിനും നാൽക്കവലിക്കുമിടയിൽ മലമേൽക്കാവ് ക്ഷേത്രത്തിന് സമീപം വക്കീൽപടിയിലായിരുന്നു അപകടം. നാൽക്കവലിയിൽ നിന്ന് കൊല്ലാട് പാറയ്ക്കൽ കടവ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ശ്രീകുമാർ. ശ്രീകുമാർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണ നഷ്ടമായി റോഡരികിലെ പൈപ്പിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുമാറിനെ നാട്ടുകാർ ചേർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയ ശ്രീകുമാർ ഇന്ന് പുലർച്ചെയോടെയായിരുന്നു മരിച്ചത്. ഡ്രൈവറായിരുന്നു മരിച്ച ശ്രീകുമാർ. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 വീട്ടുവളപ്പിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.